പിമ്പിൾസും ആക്നെയും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കൂടുതലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഫേഷ്യലാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഫേഷ്യലിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് നമ്മുടെ ഒക്കെ വീട്ടിലുള്ള പഴമാണ്. ഒരുപാട് വിറ്റമിൻ കണ്ടന്റും അതുപോലെ തന്നെ ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ പഴം എന്ന് പറയുന്നത്. ഈ പഴം നമ്മൾ ഡെയിലി കഴിക്കുന്നത് വഴി നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് വഴിയും നമുക്ക് നമ്മുടെ ഫേസിനെ കൂടുതൽ സുന്ദരമാക്കാനും പറ്റും. നമ്മുടെ സ്കിന്നിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ അഥവാ പോർസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഈ പോർസ് വഴി നമ്മുടെ പൊടിപടലങ്ങളും അതുപോലെ തന്നെ ഓയിൽ കണ്ടന്റും ഒക്കെ ഉള്ളിലേക്ക് കയറിയിട്ട് അതാണ് പിമ്പിൾസും ആക്നെയും ഒക്കെ ആയിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്നെയ്സിനെയും പിമ്പിൾസിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിലുള്ള എണ്ണമയവും അതുപോലെ തന്നെ അഴുക്കും മാലിന്യങ്ങളും ഒക്കെ നീക്കം ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിന് പറ്റിയൊരു ഫേഷ്യലാണ് ഇത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മുടെ എല്ലാ ഫേഷ്യലിൻ്റെയും സ്റ്റെപ്പായിട്ടുള്ള ക്ലെൻസിങ് ആണ്. ക്ലെൻസർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ പഴം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം പഴമെന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയതാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഫസ്റ്റ് നമുക്ക് ക്ലെൻസർ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിതിൽ നിന്ന് ഒരു സ്പൂൺ പഴത്തിൻ്റെ പീസസ് എടുത്തിടുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിക്കേണ്ടത് തക്കാളിയുടെ ജ്യൂസാണ്. അപ്പോൾ ഞാനൊരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളിയുടെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ജ്യൂസ് വരും. ഏകദേശം ഒരു 2 സ്പൂൺ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മുടെ ക്ലെൻസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ക്ലെൻസർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുഖം നന്നായിട്ട് നീറ്റ് ആക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും നന്നായിട്ടൊന്ന് തുടച്ച് എടുക്കാം. നമ്മൾ എന്ത് ഫേഷ്യൽ ചെയ്താലും നെക്കിൽ അപ്ലൈ ചെയ്യാറുണ്ട്, പക്ഷേ ഇത് നമ്മൾ പിമ്പിൾസും അതുപോലെ ആക്നെയും ഉള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഫേഷ്യലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നെക്കിൽ ഇത് യൂസ് ചെയ്യണം എന്നില്ല. അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് നീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്ലെൻസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിമ്പിൾസ് ഉള്ള ഏരിയാസ് നമുക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ക്ലെൻസ് ചെയ്യാം. ക്ലെൻസിങ് മാത്രമല്ല സ്ക്രബിങ്ങും പാക്കും ഒക്കെ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഏരിയ ആയിരിക്കണം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ക്ലെൻസിങ് കഴിഞ്ഞു, ഇനി നമുക്കിത് വൈപ്പ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് സ്ക്രബ് പ്രിപ്പയർ ചെയ്യാം. അതിനുശേഷം സ്ക്രബ് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് സ്ക്രബാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സ്ക്രബ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് 1.5 ടീസ്പൂണോളം നമ്മുടെ പഴത്തിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് കോഫി പൗഡറാണ്. അപ്പോൾ കോഫി പൗഡർ ഒരുപാടൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് വെറും 1/2 ടീസ്പൂൺ കോഫി പൗഡർ മതിയാവും. വളരെ നല്ലൊരു സ്ക്രബാണ്. നമുക്ക് ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, അല്ലാതെയും ഇത് പെർ ഡേ ചെയ്യാൻ പറ്റിയ ഒരു സ്ക്രബിങ് മെത്തേഡ് കൂടിയാണ് ഒരു പഴവും അതുപോലെ തന്നെ നമ്മുടെ കോഫി പൗഡറും. ഇനി നമുക്കിതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കൊക്കെ റിമൂവ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു സാധനമാണ്
സാൾട്ട് അല്ലെങ്കിൽ ഉപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രബിങ് സ്റ്റേജിൽ നമ്മൾ ഉപ്പ് കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിലുള്ള അഴുക്കുകളെല്ലാം നമുക്ക് നീക്കാനായിട്ട് കഴിയും. ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പൊടിയുപ്പാണ്. നിങ്ങൾ കല്ലുപ്പാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കല്ലുപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അതേ ഫോമിലല്ല എടുക്കുന്നത്, നമുക്ക് ചെറുതായിട്ടൊന്ന് ഇടിച്ച് പൊട്ടിച്ച് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്ക്രബും ഇവിടെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. സാധാരണ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ യൂസ് ചെയ്യുന്ന സ്ക്രബ് പോലെ അത്രയും പരിപരുത്തം ഒന്നല്ല ഇവിടുത്തെ നമ്മുടെ സ്ക്രബ്. സ്ക്രബിങ്ങിന്റെ സ്റ്റേജിലും സാധാരണ നമ്മൾ സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ 3 മുതൽ 4 മിനിറ്റ് വരെയാണ് സ്ക്രബ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഞാൻ 5 മിനിറ്റ് ആണ് സ്ക്രബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ക്രബിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മുഖം കഴുകാം. അപ്പോൾ ഇനി നമുക്ക് പാക്ക് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ ഈ ഒരു പാക്കിൽ യൂസ് ചെയ്യുന്നത് എല്ലാം തന്നെ നമ്മുടെ പിമ്പിൾസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യേണ്ട സാധനങ്ങളാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ 3 ടീസ്പൂൺ പഴത്തിൻ്റെ പീസസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങാനീര് ആണ് അടുത്തത് ചേർച്ചേ. അപ്പോൾ ഇതിലേക്ക് ഞാനിനി ചേർക്കാൻ പോകുന്നത് ഒരു പകുതി നാരങ്ങയുടെ നീരാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് 1 മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം മാത്രം ചേർത്താൽ മതിയാവും. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ 1 എണ്ണം പൊട്ടിച്ചെടുത്ത ആ ഒരു ലിക്വിഡാണ്. അപ്പോൾ ഞാനിവിടെ നേരത്തെ പൊട്ടിച്ച് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് എടുത്തത്. അപ്പോൾ നമ്മൾ എപ്പോഴും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും. സാധാരണ നമ്മൾ ഡയറക്റ്റ് പൊട്ടിച്ചൊഴിച്ച് എടുക്കുന്നതിനേക്കാൾ വളരെ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് വിറ്റമിൻ സി സെറം ആണ്. വിറ്റമിൻ സി സെറം 1-3 ഡ്രോപ്പ് മാത്രം ഒഴിച്ചാൽ മതിയാവും കേട്ടോ. ഇനി നമുക്കൊരു അല്പം റോസ് വാട്ടർ കൂടി ആഡ് ചെയ്യാം. 1-2 ഡ്രോപ്പ് റോസ് വാട്ടർ ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ മിക്സ് ചെയ്ത ശേഷം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 1 നുള്ള് കസ്തൂരി മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കസ്തൂരി മഞ്ഞൾപ്പൊടി ഒരുപാട് ഇടേണ്ട കാര്യമില്ല, നമുക്ക് 1 നുള്ള് മാത്രം ഇട്ടാൽ മതിയാവും. ഇനിയിത് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ബ്രഷ് ഒന്നും ആവശ്യമില്ല, നമ്മുടെ വിരലുകൾ കൊണ്ട് തന്നെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മുടെ പാക്കുകളൊക്കെ ഉണങ്ങാനായിട്ട് എങ്ങനെ പോലും ഒരു 20 മിനിറ്റ് ഒക്കെ എടുക്കാറുള്ളതാണ്. പക്ഷേ ഈ ഒരു പാക്ക് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ ഒക്കെ നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് സമയം നമ്മൾ സ്കിന്നിൽ വയ്ക്കേണ്ട ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യുന്ന ഒരു ടൈപ്പ് പാക്കാണിത്. പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് റെഗുലറായിട്ട് ചെയ്യുക, അതായത് എല്ലാ ദിവസവും ചെയ്യുക. ആദ്യത്തെ 1 ആഴ്ച മുഴുവൻ നമ്മൾ 7 ദിവസവും ചെയ്യേണ്ടത് ആവശ്യമാണ്. 2 ആഴ്ചയിൽ നമുക്ക് 1-2 ദിവസങ്ങളിൽ ചെയ്താൽ മതിയാവും. ഇനി 3 ആഴ്ചയാണെന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ചെയ്യാം നമുക്ക്. അങ്ങനെ 4 ആഴ്ച നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം മാറ്റം ഉണ്ടാവും. പിമ്പിൾസൊക്കെ നമുക്ക് തീർത്തും അവോയ്ഡ് ചെയ്യാൻ തന്നെ കഴിയും. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം. അപ്പോൾ നമ്മുടെ പാക്ക് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല ഒരു ഗ്ലോ ഉണ്ടാവും, അതായത് വാട്ടർ കണ്ടൻറ്റ് തീരെ അങ്ങോട്ട് ഡ്രൈ ആവാത്ത പോലെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴം എന്ന് പറയുന്നത് മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലുള്ള ഒന്നാണ്, മാത്രമല്ല ഗ്ലോയിങ് ടൈപ്പ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഉണങ്ങാത്ത മാതിരി ഇരിക്കുന്നത്. പക്ഷേ ഇത് 10 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ റിമൂവ് ചെയ്യാം.
അപ്പോൾ ഞാൻ നമ്മുടെ പാക്ക് വൈപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ശരിക്കും ഒരു ട്രീറ്റ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് യൂസിൽ നമുക്ക് വളരെയധികം മാറ്റമൊന്നും ഫീൽ ചെയ്യത്തില്ല. നമ്മുടെ സ്കിന്നിലുള്ള ഓയിൽ കണ്ടന്റ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുള്ളൊരു ഫീലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലാതെ ഭയങ്കരമായിട്ടുള്ള ഗ്ലോയോ കാര്യങ്ങളോ ഒന്നുമല്ല നമുക്ക് ഫസ്റ്റ് യൂസിൽ തോന്നുന്നത്. ഇന്ന് നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ നാളെ പിമ്പിൾസൊക്കെ അപ്രത്യക്ഷമാവുമെന്ന് കരുതുന്നവരാണ് ഒട്ടേറെ ആൾക്കാരും. അങ്ങനെ നമുക്ക് എന്ത് ട്രീറ്റ്മെൻറ് നമ്മൾ ചെയ്താലും അങ്ങനെ ഒരു പിമ്പിൾസിനെ ഡിസപ്പിയർ ചെയ്യിക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് ആഴ്ചയിലും സെക്കൻഡ് ആഴ്ചയിലും തേർഡ് ആഴ്ചയിലും അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിതിൽ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് രമ്യ സൈൻ ഓഫ്.